ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇവിടെയാണ് മറ്റേ സ്പീക്കർ ഉള്ളത്. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഒറീസയിൽ കണ്ടിലോ എന്ന പ്രദേശത്താണ് ജഗന്നാഥ് പുരി ക്ഷേത്രത്തിലിരുന്ന് ഒരു 130 കിലോമീറ്റർ അകലെ അതിസുന്ദരമായ മഹാനദി തീരത്ത ഒറീസയിലും ആന്ധ്രപ്രദേശിലും ഒഴുകുന്ന ചില പുണ്യനദികളായതൊക്കെ മഹാനദി, കൃഷ്ണ, ഗോദാവരി, ഇതെല്ലാം ഇവിടെ ഒഴുകുന്ന പുണ്യനദികളാണ്. പണ്ട് സംസ്കാരമെല്ലാം തന്നെ നദികളുടെ തീരത്തായിരുന്നു. നമ്മളെ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഹറപ്പ, മൊഹഞ്ചദാറോ, ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം സിന്ധു നദിയുടെ തീരത്താണ്. പണ്ട് ആൾക്കാർ നദിയുടെ തീരത്താണ് കൂട്ടം കൂട്ടമായി താമസിച്ചിരുന്നത്. ഭാരതത്തിൽ തന്നെ എല്ലാ പഴയ പാരമ്പര്യമായ മഹാനഗരങ്ങളൊക്കെ നോക്കിക്കോളൂ. ഇപ്പോൾ വൃന്ദാവനം, മഥുര, അതെല്ലാം യമുനയുടെ തീരത്താണ്. പിന്നെ ശ്രീരംഗം, ഇതെല്ലാം വന്നിട്ട് കാവേരി നദിയുടെ തീരത്താണ്. ഇങ്ങനെ മഹാസംസ്കാരങ്ങളെല്ലാം തന്നെ നദിയുടെ തീരത്താണ്. ഗീതയനുസരിച്ച് നമുക്കെല്ലാവർക്കും രണ്ട് ശരീരമുണ്ട്, സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, ഭൂമിറപ്പോ അനലോ വായു കം മനോബുദ്ധിരേവച്ച അഹങ്കാര ഇതിയമ്മേ ഭിന്നാ പ്രകൃതിർ അഷ്ടത. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, പഞ്ചഭൂതങ്ങൾ ഉണ്ടാക്കുന്നതാണ് സ്ഥൂല ശരീരം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇത് മൂന്നും ചേരുന്നതാണ് സൂക്ഷ്മ ശരീരം. ഇത് രണ്ട് ശരീരവും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും തമ്മിൽ ഏതിനാണ് പ്രാധാന്യം കൂടുതൽ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് സൂക്ഷ്മ ശരീരത്തിനാണ് പ്രാധാന്യം കൂടുതൽ. മനസ്സ്, ബുദ്ധി, അഹങ്കാരം കൊണ്ട് നിർമ്മിതമായതാ സൂക്ഷ്മ ശരീരം. അതുകൊണ്ട് പണ്ട് ഭാരതീയരെല്ലാം നിരന്തരം പുണ്യനദികളിൽ സ്നാനാദി കർമ്മങ്ങൾ ചെയ്യും. വീട്ടിൽ കുളിക്കുമ്പോൾ നമ്മുടെ സ്ഥൂല ശരീരം വൃത്തിയാവുകയും ഗംഗ, യമുന, മഹാനദി പോലെ പുണ്യനദികളിൽ കുളിക്കുമ്പോൾ വീട്ടിൽ കുളിക്കുമ്പോൾ സ്ഥൂല ശരീരം വൃത്തിയാവുകയും പുണ്യനദികളിൽ കുളിക്കുമ്പോൾ സൂക്ഷ്മ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം വൃത്തിയാകും. ഇപ്പം ഞങ്ങളിപ്പോൾ ഈ ഇരിക്കുന്ന ഗ്രാമം വളരെ ശാന്തസുന്ദരമായ ഒരു ഗ്രാമമാണ്. അങ്ങോട്ട് കാണിക്കാം. ഇപ്പോൾ വളരെ ശാന്തസുന്ദരമായ ഒരു ഗ്രാമം. മഹാനദി ഒഴുകുന്നു, കുറച്ചാൾക്കാർ തുണി അലക്കുന്നു, കുറച്ചാൾക്കാർ വഞ്ചിയിൽ പോകുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നു പഴയ സംസ്കാരം. വളരെ സ്വപ്നങ്ങൾ ചെറുതും ചെറിയ ഒരു ജീവിതവും, അതുകൊണ്ട് എല്ലാവരും തൃപ്തരായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, ജനങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം വലുതാണ്. അതുകൊണ്ട് 99% ആൾക്കാരും അതൃപ്തരാണ്. ഗീതയിൽ കൃഷ്ണ ഭഗവാൻ ഒരു ചോദ്യം ചോദിക്കുന്നു, അശാന്തസ്യ കുത സുഖം. മനസ്സിൽ തൃപ്തിയില്ലെങ്കിൽ സുഖം എവിടെ നിന്ന് ഉണ്ടാവുക? ബൈബിളിലും ഒരു വരിയുണ്ട്, എല്ലാം ലോകത്തിലുള്ളതെല്ലാം നേടി പക്ഷെ പ്രാണനില്ലെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എല്ലാ സമ്പത്തും നേടി പക്ഷെ ജീവനില്ലെങ്കിലോ? അപ്പോൾ ഇന്ന് കാലത്ത് നമുക്ക് എല്ലാം ഉണ്ട്, തൃപ്തിയില്ല. അന്ന് കാലത്ത് സുഖസൗകര്യങ്ങൾ പരിമിതമായിരുന്നു, തൃപ്തി ഉണ്ടായിരുന്നു. ശ്രീബുദ്ധൻ പറയുന്നു, ആത്മതൃപ്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത്. എന്താണോ നമ്മുടെ സാഹചര്യം, എന്താണോ ജീവിത ശൈലി, അതിൽ തൃപ്തരായി കഴിയുക, ഉള്ളത് കൊണ്ട് തൃപ്തരായി കഴിയുക. ആ തൃപ്തി കൊണ്ട് നമുക്ക് നേടാൻ പറ്റും. ഇല്ല, ആ തൃപ്തി ഇല്ലെങ്കിൽ മനുഷ്യൻ ജീവിതം മുഴുവനും ഓടിക്കൊണ്ടിരിക്കും, പക്ഷേ യാതൊരു പ്രയോജനവുമില്ല. ഒരു കുട്ടി കഥ പറയാം.
ഒരു ദിവസം ഒരു ജമ്മി തൻ്റെ പ്രജകളെ വിളിച്ചിട്ട് പറഞ്ഞു, രാവിലെ തൊട്ട് ഓടുക, സന്ധ്യയ്ക്ക് മുമ്പേ എത്ര ഭൂമി അവൻ ഓടി വലം വെച്ച് വരുന്നോ അത്രയും നിനക്ക് ഞാൻ സമ്മാനമായി കൊടുക്കാം എന്ന് ജമീന്ദാർ പറഞ്ഞു. കുറേ ചെറുപ്പക്കാർ ഓടാൻ തയ്യാറായി. അതിലൊരു ബുദ്ധിമാൻ വളരെ പ്ലാനിംഗ് ആയിരുന്നു, ഉച്ച വരെ ഞാൻ ഒരു സ്ഥലം വരെ ഓടും, സന്ധ്യയ്ക്ക് മുമ്പേ തിരിച്ചു വരണം. കാരണം ജമ്മിയുടെ ഒരു നിബന്ധന എന്താന്ന് വെച്ചാൽ സൂര്യൻ അസ്തമിക്കുന്ന മുമ്പേ തിരിച്ചെത്തയും വേണം. അപ്പം ഇദ്ദേഹം വളരെ പ്ലാനിങ് ചെയ്ത് ഉച്ച വരെ ഓടിയിട്ട് അത് കഴിയുമ്പോൾ തിരിച്ചെത്ത, അപ്പം അത്രയും ഭൂമി എനിക്ക് സമ്മാനമായി കിട്ടുമല്ലോ എന്ന് ഓടാൻ തുടങ്ങി. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവും ശക്തിയും ഉപയോഗിച്ച് ഉച്ച വരെ നല്ല വെയിലാണ് ഓടി ഓടി നട്ടുച്ചയ്ക്ക് ഒരു സ്ഥലം വരെ എത്തി. അപ്പം ഇനി തിരിച്ചോടിയാലേ സന്ധ്യയ്ക്ക് എത്തുള്ളൂ. പക്ഷെ മനുഷ്യൻ്റെ ആർത്തി, അയാൾ വിചാരിച്ചു ഇന്ന് ഒരു ദിവസമല്ലേ ഞാൻ അധ്വാനിക്കുന്നുള്ളൂ, കുറച്ചും കൂടെ ഓടിയിട്ട് തിരിച്ചങ്ങ് അതിവേഗത്തിൽ ഓടി എത്തിയാൽ പോരെ, ഇന്ന് ഒരു ദിവസം കുറച്ച് അധികം കഷ്ടപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ് കുറേ അങ്ങോട്ട് എക്സ്ട്രാ ഓടി. പിന്നെയാണ് ഓർത്തത് സന്ധ്യയ്ക്ക് മുമ്പേ തിരിച്ചെത്തില്ലെന്ന്. പിന്നെ തിരിച്ചു ഓടി, അയാളെ കൊണ്ട് പറ്റുന്നില്ല, ശരീരം തളർന്നു, കണ്ണുകളെല്ലാം ഇരുണ്ടു, ഭക്ഷണമൊന്നും കഴിച്ചില്ല, വായൊക്കെ വരണ്ടു. എന്നാലും സന്ധ്യയ്ക്ക് മുമ്പേ എങ്ങനെയെങ്കിലും ഓടിയെത്താമെന്ന് പറഞ്ഞ് അന്ധനെ പോലെ ഓടി എത്തി. പക്ഷേ വന്ന് താഴെ വീണ് പ്രാണനും പോയി. ഇതാണ് നമ്മുടെ അവസ്ഥ. ഇന്ന് പല ലക്ഷ്യങ്ങൾ, നേടാൻ പറ്റാത്ത ലക്ഷ്യങ്ങളെ മനസ്സിൽ വച്ചുകൊണ്ട് ഉള്ളതിനെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീബുദ്ധൻ പറഞ്ഞു, ആത്മതൃപ്തിയാണ് വലിയ സമ്പത്ത് എന്ന്. അത് നല്ല നാമജപത്തിൽ, ശ്രദ്ധയോടുകൂടിയുള്ള ഒരു നാമജപത്തിൽ നമുക്ക് നേടാൻ സാധിക്കും. അപ്പം നിങ്ങളെല്ലാവർക്കും ഒറീസയിൽ നീലമാധവ സ്വാമിയുടെ നടയിൽ മഹാനദിയുടെ തീരത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഈ നീലമാധവ സ്വാമി 5 മഹാമാധവ വിഗ്രഹങ്ങളിൽ ഒന്നാണ്, പ്രാചീനമാണ്. നാരദ മഹർഷിയാണിത് പ്രതിഷ്ഠ ചെയ്യുന്നത്. ഹരേ കൃഷ്ണ, നമസ്കാരം.